2020 December 4th. Aditya Snow. കഴിഞ്ഞ കൊല്ലൊന്നും ഇവിടെ സ്നോ ഉണ്ടായില്ല കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറക്കട്ടെ. അയ്യോ, എന്റെ വാഴേനെ ഞാൻ ഫ്ലീസ് ഇട്ടിട്ടില്ല. അത് മിക്കതും ഈ വർഷം പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വെജിറ്റബിൾ പാച്ച് എല്ലാം സ്നോയില് മൂടിക്കെടുക്കാണ്. ക്യാമറയിൽ ക്ലിയർ ആവണില്ല കേട്ടോ. പക്ഷെ പുല്ലൊക്കെ ദേ കംപ്ലീറ്റ് സ്നോ ഒന്ന് മൂടി. നല്ല സ്നോഫോൾ ഉണ്ട്. ഓൾമോസ്റ്റ് 1 സെന്റിമീറ്റർ ആവാറായി. ഞാനിവിടെ യു കെയിൽ ആദ്യം വന്ന സമയത്തെ ഫസ്റ്റ് സ്നോവിനും ഇതുപോലെ തന്നെ ഞാൻ പുറത്തിറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം സ്നോ പെയ്യുന്ന ദിവസം ഭയങ്കര സന്തോഷമാവും നമുക്ക്. പിറ്റേ ദിവസം ഇതൊക്കെ ഐസാവുമ്പോ വലിയ സന്തോഷമൊന്നും ഇല്ല കേട്ടോ. സ്നോ മാറി മഴയായി. റോഡൊക്കെ ആകെ ചളി പിള്ളിയായിട്ടുണ്ട്. സ്നോ പോയി, അത് ഐസായിട്ട് ഉരുകി തുടങ്ങി. അപ്പൊ വെള്ളമാണ്. സ്നോയിലെ കാൽപ്പാടുകൾ. കാറൊക്കെ കംപ്ലീറ്റ് സ്നോ വന്ന് കവർ ചെയ്തു.
മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന എൻ്റെ വാഴ, പാവം. അതിന് ഒരു ഫ്ലീസിൻ്റെ ബ്ലാങ്കറ്റ് ഞങ്ങൾ ഇടുന്നതാണ്. ഇടാൻ ലേറ്റായിപ്പോയി, എന്തായാലും ഇടണം. തൽക്കാലം ഈ മഞ്ഞ് നമുക്ക് കുലുക്കി കളയാം. വാഴേ ചീത്തിയാവരുത് പ്ലീസ്. ഐസിൽ കുളിച്ച് നിൽക്കുന്ന എൻ്റെ ഗാർഡൻ മൂന്ന അവിടെ ലൈറ്റാണ് ഇട്ടത്. എൻ്റെ കണ്ണ് ലൈറ്റാണ്, സോളർ. എന്തായാലും ഇത് ഐസിൽ തലയുടെ മുകളിലൊക്കെ കംപ്ലീറ്റ് ഐസാണ്. എൻ്റെ ബാക്ക് ഗാർഡൻ്റെ കോലം ഞാൻ ചീരടുത്തൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലം അപ്പൊ എല്ലാറ്റിന്റെയും കാര്യത്തിൽ തീരുമാനമായി. ഈ ബീൻസ് ഒക്കെ ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയതാണ്. ഇനിയിപ്പത് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ചീഞ്ഞു പോവുള്ളു പൊട്ടിക്കാൻ പോ. ഇതിനകത്തൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് വലുത്. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ബീൻസ് പൊട്ടിക്കലുമായി മഞ്ഞത്ത് നടക്കണം ഞാൻ. അയ്യോ കിട്ടുന്നില്ലല്ലോ. ഇതൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. എന്റെ കൈയൊക്കെ തന്നെ തുടങ്ങി. വൈകി വന്ന വസന്തം പോലെ ഈ സ്നോ മൂടിക്കിടക്കുന്ന റോസപ്പൂ. ഇത് ലേറ്റായി പോയില്ല റോസപ്പൂവെ വിരിയാനായിട്ട്. പച്ചമുളകും എപ്പോഴും ഉണ്ട്. പച്ചമുളക് ഇതൊക്കെ ഇനി പൊട്ടിച്ചെടുക്കാം. മഞ്ഞത്ത് ഇതൊക്കെ സ്നോയിൽ ഇതൊക്കെ ചീഞ്ഞു പോകും. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ ഈ സ്നോ. അവര് സ്നോ പെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാനത് അവര് വിശ്വസിച്ചില്ല. വിശ്വസിച്ചില്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടിയ പണിയാണ്. അതിനകത്തൊരു തക്കാളി ഉണ്ടായിരുന്നു, അത് നിൽക്കലി പോയിന്റ്. ഫുട്ബോൾ കംപ്ലീറ്റ് സ്നോയിൽ മുങ്ങിക്കിടക്കണം.